മലബാർ കിച്ചൺ കൂട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അറേബ്യൻ ഡിഷായിട്ടുള്ള ഷവർമയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഷവർമ വീട്ടിൽ ഈസിയായി തയ്യാറാക്കാമെന്ന് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് റൊട്ടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു സ്പൂണ് ഈസ്റ്റ് ചേർക്കാം. ഒരു സ്പൂണ് മതിയാകും. ഇനി അതിലോട്ട് നമുക്ക് രണ്ട് സ്പൂണ് പഞ്ചസാര ചേർക്കാം. ഇനി നമുക്ക് ഈ മിശ്രിതം ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് ഈ മിശ്രിതം ഒരു വലിയ പാത്രത്തിലോട്ട് മാറ്റാം. ഇനി അതിലോട്ട് ഒരു 1/2 കപ്പ് മൈദ ചേർക്കാം. അര കപ്പ് ഗോതമ്പ് പൊടി അതും ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല രീതിയിൽ സോഫ്റ്റായി കിട്ടുന്നത് അതുവരെ നമ്മൾ മിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ മാവ് അറ്റ്ലീസ്റ്റ് ഒരു 3 മണിക്കൂർ നേരമെങ്കിലും ഒന്ന് അടച്ചു വെക്കാം. എന്നാലേ ഈ മാവ് ഒന്ന് പൊന്തി വരത്തുള്ളൂ. ഇതുപോലെ അടച്ചു വെക്കാം. ഒരു 3 മണിക്കൂർ നേരമെങ്കിലും അടച്ചു വെക്കണം. ഇനി നമുക്ക് ഷവർമ്മക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ റെഡിയാക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുള്ളത്, അതായത് എല്ലില്ലാത്ത ചിക്കന്. അതിലോട്ട് ഒരു സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് ഗരം മസാല. ഇനിയൊരു 1/2 സ്പൂണ് അറേബ്യൻ മസാലയും കൂടി ചേർക്കാം. വേണമെങ്കിൽ ചേർത്താൽ മതി. ഇതൊരു അറേബ്യൻ ഡിഷായതുകൊണ്ടാണ് ഞങ്ങളിവിടെ അറേബ്യൻ മസാല ചേർത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അരിഞ്ഞു വച്ചിരിക്കുന്ന ഒരു നാരങ്ങയുടെ പകുതി, ഒരു പകുതി നാരങ്ങയുടെ നീര് അതും ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ചിക്കൻ നമുക്കൊരു 1 മണിക്കൂർ നേരമെങ്കിലും ഒന്ന് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. ഇതാ ഇപ്പോൾ നമ്മുടെ മാവ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ മാവ് ഈ പാത്രത്തിൽ നിന്ന് എടുക്കാം. പഴയ പോലെ ഒന്ന് ചെറുതാക്കി എടുക്കുക.
ഇനി നമുക്ക് കുറച്ച് കുറച്ചുകൂടി സൺഫ്ലവർ ഓയിൽ കൂട്ടി നമുക്കൊന്നും കൂടി മിക്സ് ചെയ്യാം. നന്നായി റൗണ്ട് ചെയ്ത് നീളത്തിൽ കുഴച്ചെടുക്കുക. ഇതുപോലെ തന്നെ നന്നായി നീളത്തിൽ കുഴച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കുബൂഫിൻ്റെ ഷേപ്പിൽ ഈ മാവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ കുബൂഫിന് എത്രയാണോ ഷേപ്പ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഈ മാവ് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ കട്ട് ചെയ്തിരിക്കുന്ന ഈ മാവ് ഉള്ളിലോട്ട് മടക്കിയെടുക്കാം. ഇതുപോലെ തന്നെ ഉള്ളിലോട്ട് മടക്കി വെക്കാം. നമ്മുടെ പൊറോട്ടയൊക്കെ മടക്കുന്നത് പോലെ തന്നെ ഉള്ളിലോട്ട് ഒന്ന് മടക്കി വെക്കാം. ഇനി നമുക്ക് ഈ മാവ് ഒന്ന് ഒരു പാത്രം ഒരു തുണി കൊണ്ട് അടച്ചു വെക്കാം. ഇനി നമുക്ക് ഈ കുബൂഫ് ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ ഒരു സൈഡ് മാത്രം പരത്തിയാൽ മതിയാകും. ഇതിൻ്റെ മുൻവശം മാത്രം പരത്തിയാൽ മതിയാകും. ഇതിൻ്റെ ബാക്ക് പരത്തേണ്ട ആവശ്യമില്ല. ഇനി നമുക്കൊരു ചെറുതായൊരു നനവുള്ളൊരു ഫീല കൊണ്ടൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് ഷവർമയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് വേണമെങ്കിൽ മതി. ഞങ്ങളിവിടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി ചേർക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല. ഇത് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയാൽ അത്രയും ടേസ്റ്റ് കൂടും. ഫ്രഞ്ച് ഫ്രൈസ് ഇപ്പോൾ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച ചിക്കൻ പൊരിച്ചെടുക്കാം. ഇതാ നമ്മുടെ ചിക്കൻ പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ചെറുതായി അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് നേരത്തെ പരത്തി വെച്ച കുബൂഫ് ചുട്ടെടുക്കാം. ഇതുപോലെ കുബൂഫ് ഒന്ന് പൊന്തി വരണം. ഈ പൊന്തി വരുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് നക്കിക്കൊടുക്കാം. ഇത് പിന്നെ കരിയാതെ നോക്കണം. ഇപ്പം നമ്മുടെ കുബൂഫ് എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചിക്കനെ ഒരു പാത്രത്തിലോട്ട് ഇടാം. പിന്നെ വഴറ്റി വെച്ച സവാള, ചെറുതായി അരിഞ്ഞു വെച്ച സവാളയും ചേർക്കാം. സവാളയുടെ ഒരു പച്ചരുചി മാറാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ വഴറ്റി വെച്ചിട്ടുള്ളത്. ഇനി ചെറുതായി അരിഞ്ഞു വെച്ച തക്കാളിയും ചേർക്കാം. നീ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം.
ഇനി നമുക്കിതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അവസാനമായി ഷവർമ തയ്യാറാക്കാം. നമ്മുടെ റൊട്ടി എടുത്തതിന് ശേഷം കുറച്ച് മയോണൈസ് ചേസ് മേലെ പുരട്ടാം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ ചിക്കൻ കൂടിയും ചേർക്കാം. ഇനി നേരത്തെ പൊരിച്ചു വെച്ച ആ ഫ്രഞ്ച് ഫ്രൈസും ചേർക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കാം. നമ്മുടെ ഷവർമ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ഷവർമയാണ്, ഒരു വ്യത്യാസവുമില്ല. നമുക്ക് ഇനി ഒരു പ്രാവശ്യം കൂടി ഷവർമ ഒന്ന് തയ്യാറാക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഷവർമയാണിത്. എല്ലാവരും വീട്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. സോ ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോസിന് വേണ്ടി ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. സോ ഇനി നല്ല നല്ല വീഡിയോസ് ഇവിടെ കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.